ഹലോ, നമസ്കാരം. ടോപ്പ് റാങ്ക് ലൈഫിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇന്നത്തെ യോഗത്തിലെടുത്ത തീരുമാന പ്രകാരം നമ്മൾ ഏവരും കാത്തിരുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു തീരുമാനം എത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ യൂണിഫോം തസ്തികയിലേക്കുള്ള SI പോലെയുള്ള തസ്തികകളിലേക്കുള്ള റിസൾട്ടുകൾ ആയിരിക്കും ആദ്യഘട്ടത്തിൽ വരിക തുടങ്ങുക. അപ്പൊ ഇന്ന് കുറെ തീരുമാനങ്ങൾ, എല്ലാ തിങ്കളാഴ്ചത്തോടും നടക്കുന്ന യോഗത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ KLPSC കൈക്കൊള്ളാറുണ്ട്. അപ്പൊ ഇന്ന് നടന്ന യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അഭിമുഖം നടത്തുന്ന കാര്യമാണ്. അഭിമുഖം നടത്തുന്നത് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, അത് NCA വിജ്ഞാപനമാണ്, അതിന്റെ അഭിമുഖം നടത്താനുള്ള തീരുമാനമായിട്ടുണ്ട്. അതേപോലെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, NCA വിജ്ഞാപനം പട്ടിക വർഗം സ്റ്റാറ്റിസ്റ്റിക്സ് കേട്ടോ, അതേപോലെ അതിന്റെ അഭിമുഖം നടത്താനുള്ള തീരുമാനമായിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ബ്ലഡ് ബാങ്ക് 1st NCA വിജ്ഞാപനമാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ പ്രീഡിയാട്രിക് നെഫ്രോളജി, അതിന്റെ അഭിമുഖം നടത്താനുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതേപോലെ കൊല്ലം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ലാംഗ്വേജ് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS കേട്ടോ. 7th NCA വിജ്ഞാപനമാണ്, പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കുള്ളത്. കാറ്റഗറി നമ്പറൊക്കെ അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അഭിമുഖം നടത്താനുള്ള ഒരു തീരുമാനം PSC കൈക്കൊണ്ടിട്ടുണ്ട്. അടുത്തത് സാധ്യതാ പട്ടികയാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജൂനിയർ പബ്ലിക് നേഴ്സ് ഗ്രേഡ് 2 സാധ്യതാ പട്ടിക ഉടനെ പ്രസിദ്ധീകരിക്കും. അതുപോലെ തൃശൂർ ജില്ലയിൽ മണ്ണ് പരിവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൽ ട്രേസർ, കാറ്റഗറി നമ്പർ 399/2020, ഉടനെ തന്നെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും. തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ ആരോഗ്യവകുപ്പിൽ ഫീൽഡ് വർക്കർ, അത് NCA വിജ്ഞാപനമാണ് കേട്ടോ. ഇപ്പോൾ നടന്ന പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഒരു ഫീൽഡ് വർക്കർ പരീക്ഷ നടന്നിരുന്നു, ഇത് NCA വിജ്ഞാപനമാണ്. SSCC OBC കാറ്റഗറിക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്. 275/2019, 276/2019 കാറ്റഗറി നമ്പർ. അതിന്റെ സാധ്യതാ പട്ടിക ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കും. അടുത്ത ചുരുക്ക പട്ടിക വരുന്നത് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ സംസ്കൃതം, കാറ്റഗറി നമ്പർ 251/2019. മൃഗസംരക്ഷണ വകുപ്പിൽ വെറ്റിനറി സർജൻ ഗ്രേഡ് 2 323/2020. ഇനി നോക്കേ, നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം നോക്കിയേ, അർഹതാ പട്ടിക, അതായത് പ്രിലിമിനറി പരീക്ഷ ജയിച്ചവരുടെ അർഹതാ പട്ടിക. പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് കാറ്റഗറി നമ്പർ 358/2019, 359/2019, 390/2019. ഇതിന്റെ അർഹതാ പട്ടിക ഉടനെ തന്നെ പുറപ്പെടുവിക്കുമെന്നാണ് PSC പറഞ്ഞിട്ടുള്ളത്. ഇന്ന് എടുത്ത തീരുമാനമാണ്. അതുപോലെ പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ ഓക്കെ വകുപ്പിൽ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് കാറ്റഗറി നമ്പർ 386/2019, 387/2019. അപ്പം ഏകദേശം യൂണിഫോം പോസ്റ്റുകൾ, ഡിഗ്രി ലെവൽ യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള റിസൾട്ടുകൾ, പ്രിലിമിനറി പരീക്ഷയുടെ റിസൾട്ടുകൾ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായി തയ്യാറെടുത്ത് മെയിൻ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ റിസൾട്ടുകൾ എത്തും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൺലൈൻ പരീക്ഷ നടത്തുന്ന കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പട്ടികവർഗ വികസന വകുപ്പിൽ ട്രെയിനിങ് ഓഫീസർ, കാറ്റഗറി നമ്പർ 191/2019. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള തീരുമാനങ്ങളായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ റിസൾട്ടുകൾ വന്നു തുടങ്ങി. അപ്പോൾ ആരും എല്ലാവരും ഇനിയിപ്പോൾ പുറകെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വരും. അപ്പോൾ ഇനിയെങ്കിലും ആരും മടിച്ചു നിൽക്കാതെ പഠിക്കാനായിട്ട് തുടങ്ങാം. ഒരുപാട് പേര് ലാഗ് വന്നിട്ടുണ്ട്, കുറേ പേര് നമ്മളോട് അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല, റിസൾട്ട് എന്താവും എന്ന് അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരുപോലെയായിരുന്നു പരീക്ഷ, നല്ല ടഫായിരുന്നു പരീക്ഷ, ആരും നേരത്തെ പ്രിപ്പയർ അങ്ങനെ ഒരു രീതിയിൽ പരീക്ഷ പ്രിപ്പയർ ചെയ്ത ആളുകളില്ല. അപ്പോൾ ആ ഒരു കോൺഫിഡൻസോടെ എല്ലാവരും നന്നായി, അത്യാവശ്യം ആവറേജ് രീതിയിൽ ഈ പരീക്ഷയെ നേരിട്ട എല്ലാവർക്കും ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി കടക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. അങ്ങനെ ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.